back to my channel Odin My Style. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കപ്പ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയ ഒരു നല്ല അടിപൊളി ഈവനിംഗ് സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇഫ്താറൊക്കെ ആയതുകൊണ്ട് എല്ലാവരും സമോസയും കട്ട്ലേറ്റും ഒക്കെ കഴിച്ചിട്ട് ആകെ മടുത്തിരിക്കുകയായിരിക്കും. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അതിനു മുന്നേ ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പം നമുക്ക് പോവാം. ഇവിടെ ഒരു വലിയ കപ്പ, ഒറ്റ കപ്പ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് വേവിക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡ് ക്രംസ് ഇല്ലാത്തവര് റിസ്ക് പൊടിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ ബ്രെഡ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ഈ പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചപ്പ്, കറിവേപ്പില എന്നിവ അരച്ചു വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ടത് മൈദ ആട്ടോ. മൈദ ഒന്നോ രണ്ടോ സ്പൂൺ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ ഒരു മീഡിയം സൈസുള്ള ഉള്ളി ഞാനിവിടെ ചെറുതാക്കി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളിയുടെ പകുതിയാണിത് കേട്ടോ, ഒന്ന് മുഴുവൻ നമുക്ക് ആവശ്യമില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഒരു എഗ്ഗാണ്. അത് ഞാനിവിടെ നന്നായിട്ട് സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മുടെ സംഭവം. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് പറഞ്ഞാൽ ചിക്കനാണ്. ചിക്കൻ ഇല്ലാത്തവർക്ക് ഇത് വെജിറ്റബിൾസ് വെച്ചും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതും നമുക്ക് കപ്പയെ പോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ പാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ പാൻ വെച്ചിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ആവശ്യമില്ല, കുറച്ച് മതി നമ്മൾ. കാരണം നമ്മുടെ ഫില്ലിങ് നമ്മൾ കുറച്ച് റെഡിയാക്കി എടുക്കുന്നുള്ളൂ. നമ്മൾ ഒരു കപ്പ് വെച്ചിട്ടാണിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് നമ്മൾ ഉള്ളി വാട്ടുന്ന പോലെ നല്ലോണം അങ്ങോട്ട് ഫ്രൈ ആവണ്ട, ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുത്താൽ മതി. കുറച്ച് സമയം ഒന്ന് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കറിവേപ്പില, ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില അപ്പം ഞാൻ ഇടുന്നത്. കാരണം ഞാൻ നേരത്തെ അരച്ചു വെച്ച അരപ്പിൽ ഞാൻ കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അധികം നമുക്ക് ആവശ്യമില്ല. ഇനി നമ്മൾ അരപ്പുന്ന രണ്ട് സ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. രണ്ടേ രണ്ട് സ്പൂൺ മാത്രം മതി നമുക്ക്. നേരത്തെ പറഞ്ഞ പോലെ കുറച്ചേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ്. അപ്പം നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെ അളവ് മാറ്റം വരുത്താട്ടോ. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ തക്കാളിയാണ്. തക്കാളി ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ട് നമ്മളൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ കുറച്ച് സമയം മതി നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഞാനിവിടെ ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഇതാ ചിക്കൻ ഞാൻ വേവിച്ചിട്ട് ഇതുപോലെ ചെറുതാക്കി പിച്ചി എടുത്തതാണ്. ഇതുപോലെ ചെറുതാക്കി പിച്ചി എടുക്കുക. എന്നിട്ട് അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളിത് വേവിക്കുമ്പോൾ നിങ്ങൾ കപ്പയും ചിക്കനും കൂടെ ഒന്നിച്ച് ഒരു കുക്കറിലിട്ട് വേവിച്ചാൽ മതി. ഒരു മൂന്നോ നാലോ വിസിൽ മതിയാകും ഇത് നന്നായിട്ട് കുക്കായി വരാൻ. അപ്പോൾ എളുപ്പമാണ്, നിങ്ങൾക്ക് രണ്ടും കൂടെ ഒന്നിലിട്ടിട്ട് ചെയ്താൽ മതി. പിന്നെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കപ്പ ചെറുതാക്കി ഒരിക്കലും മുറിക്കരുത്. ഞാൻ നേരത്തെ കാണിച്ച വലുപ്പത്തിൽ വേണം ചെയ്യാൻ. ഇപ്പം നമ്മളെ ഫില്ലിങ് റെഡിയായി. ഇതിപ്പോൾ കപ്പ ഞാൻ എന്താ പറയുക, വേവിച്ചിട്ട് ചൂടോട് കൂടി തന്നെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. കാരണം നമുക്കിത് ഇതിൽ ചെറുതായിട്ട് ഒരു മിക്സിംഗ് ഉണ്ട്. ഒന്നുകൂടെ നമ്മൾ കൈ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം അതിന് സൗകര്യമുള്ള ഒരു ബൗളിലേക്ക് നിങ്ങൾ മാറ്റാം. അപ്പം ഇത് നിങ്ങൾക്ക് കൈ വെച്ച് മിക്സ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർ സ്പൂണോ മറ്റെന്തെങ്കിലും വെച്ച് മിക്സ് ചെയ്യാം. പക്ഷേ ഇത് സംഭവം കപ്പ ആയതുകൊണ്ട് നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. അപ്പം അതിൽ ഇതുപോലുള്ള നാരുകൾ ഉണ്ടാവും, നമ്മളെ കപ്പയിലുള്ള ഈ നാരുകൾ ഉണ്ടാവും, അതൊക്കെ എടുത്ത് ഒഴിവാക്കുക. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഉടഞ്ഞു പോവാത്ത ചെറിയ ചെറിയ പീസുകൾ ഉണ്ടാവും, അതൊക്കെ നന്നായിട്ട് നുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ കാശ്മീരി ചില്ലി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക കേട്ടോ. ഞാൻ ജസ്റ്റ് വെറുതെ ഒരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. നമ്മളിതിൽ എന്ത് മസാല ചേർത്ത് കൊടുത്താലും അവിടെയും ഇവിടെയൊക്കെ ആയിരിക്കും നിൽക്കുക. ഇനി നമ്മൾ രണ്ട് സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് മൈദ ഇല്ലാത്തവർക്ക് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതെന്തിനാ ചേർക്കുന്നത് വെച്ചാൽ നമ്മൾ ഷേപ്പായി കിട്ടാൻ കുറച്ച് പണിയാണ്. സംഭവം നമ്മുടെ കപ്പ ആയതുകൊണ്ട് നമുക്ക് വിചാരിച്ച പോലെ കയ്യിൽ കിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കൈയൊന്ന് നനച്ചതിന് ശേഷം ഇതുപോലെ ബൗൾ ആക്കിയെടുക്കുക.
ബോളാക്കിയെടുത്താൽ നമുക്ക് ആ ഷേപ്പിൽ കിട്ടുള്ളൂ, അല്ലാണ്ട് നമുക്ക് ഇത് അങ്ങനെ ആക്കിയെടുക്കാൻ കുറച്ച് പണിയായിരിക്കും. ബോളാക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കയ്യിൽ വെച്ച് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടും. അതുകൊണ്ട് ഇതുപോലെ തന്നെ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇതുപോലെ നമ്മൾ കയ്യിൽ പരത്തിയെടുത്തിട്ട് ഇതിനുള്ളിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. ഫില്ലിങ് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് കുറച്ച് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം, കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലും ചേർത്ത് കൊടുക്കാം. അപ്പൊ ഫില്ലിങ് ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതാ ഇതുപോലെ പിടിച്ചിട്ട് നമ്മൾ നടുഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ദാ ഇതൊരു പൂവിന്റെ ഷേപ്പ് പോലെ ആയി വരും. എന്നിട്ട് ആ മുകൾ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ നമ്മൾ കൈയിലിട്ട് ഉരുട്ടുക, അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഫില്ലിങ്ങും കപ്പിയും കൂടെ മിക്സ് ആയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ കിടക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതല്ല വേറെ ഏതെങ്കിലും ഷേപ്പിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇപ്പോ ഞാനിവിടെ ബാക്കിയുള്ളതും കൂടെ അതുപോലെ ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലെ സ്പൈസസും നിങ്ങൾക്ക് വേറെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതേ സ്പൈസസ് തന്നെ വേണമെന്നൊരു നിർബന്ധവുമില്ല, പക്ഷെ ഇതാണ് ഒന്നുകൂടെ ടേസ്റ്റ്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഓയിലും യൂസ് ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണയിലാണ് ഒന്നുകൂടെ ടേസ്റ്റ്, അതുമല്ല നമുക്ക് ഓയിലിൽ അത്ര തന്നെ കേടുണ്ടാവില്ല വെളിച്ചെണ്ണയിൽ യൂസ് ചെയ്യുമ്പോൾ. അപ്പോ നമ്മുടെ ഇതിപ്പോ നമ്മുടെ നേരത്തെ ചെയ്തു വെച്ച എഗ്ഗാണ് ഇത്. അപ്പൊ നമ്മൾ സാധാ കട്ട്ലറ്റ് ഒക്കെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ എഗ്ഗില് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മളെ ബ്രെഡ് ക്രംസിൽ ഒന്നും കൂടെ ഒന്ന് പൊതിഞ്ഞെടുത്തിട്ട് നല്ല സുന്ദര കുട്ടപ്പനാക്കിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോ നന്നായിട്ട് നമ്മുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ആവുന്ന പോലെ ഇതാ ഇതുപോലെ ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കത് നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് ഒരുപാട് സമയം ഇവിടെ കിടന്ന് കുക്ക് ആവേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മുടെ കപ്പയായാലും ചിക്കൻ ആയാലും ഓൾറെഡി കുക്ക് ആയതാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിന്റെ കളറ് മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. ഇത് നിങ്ങൾക്ക് പാനിലും ചെയ്തെടുക്കാം കേട്ടോ. അത് ഡീപ് ഫ്രൈ തന്നെ ചെയ്യണമെന്നില്ല, ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. കാരണം നമ്മളിങ്ങനെ മറച്ചിട്ട് കൊടുത്ത് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഇവിടെ ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ലോ ഫ്ലെയിമിൽ ഇടരുത്, ഹൈ ഫ്ലെയിമിൽ ഇടരുത്, മീഡിയം ഫ്ലെയിമിൽ മതി. കാരണം ബ്രെഡ് ക്രംസ് ആണ് സംഭവം, പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പൊ ഇതാ ഞാൻ നാലെണ്ണ ഇവിടെ ഒന്നിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനൊന്ന് മറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പരുവാകുമ്പോ തന്നെ നമുക്ക് എടുക്കാം. ഓവർ ആയി പോയിട്ടുണ്ടെങ്കിൽ ഒരു കരിഞ്ഞ പോലെ ഫീൽ ചെയ്യും. ഇപ്പൊ എന്റെ തന്നെ അവിടെയും ഇവിടെയൊക്കെ കുറച്ച് ചുവപ്പ് കളറ് എക്സ്ട്രാ ഉണ്ട്, അത് കുറച്ച് ടൈം കൂടിയതിന്റെയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ഈസിയാണ്. പിന്നെ ഒരു വെറൈറ്റി സംഭവമാണ്, നമ്മൾ കപ്പ എരച്ചിപ്പൂളേം അതുപോലെ കപ്പ അങ്ങനെ പുഴുങ്ങിയിട്ട് ചമ്മന്തി കൂട്ടിയൊക്കെ കഴിച്ച് ഒരുവിധം ആയിട്ടുണ്ടായിരിക്കും. അപ്പോ നമ്മൾ ആ സംഭവം തന്നെ ഒരു വെറൈറ്റി രീതിയിൽ ഉണ്ടാക്കി നോക്കുകയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാന്. അപ്പം ഇഫ്താർ ആയതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ചിലർക്ക് തോന്നും ഇതിന്റെ ഉൾഭാഗം എങ്ങനെയാണെന്നുള്ളത്. അപ്പോ അത് നല്ല ഭംഗിയിൽ തന്നെ ഉണ്ട്, കണ്ടോ. നമ്മളെ ഉള്ളിലെ ചിക്കന്റെ ഫില്ലിങ്ങും പിന്നെ പുറത്തെ പൂളയുടെ ഇതും ഒക്കെ ഉണ്ട്. അപ്പോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ എൻ്റെ അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക.